സുഖാണല്ലേ? അതായത് പിന്നെ സ്കൂളിലൊന്നും പോവാതെ ഓൺലൈൻ ക്ലാസ് കണ്ട് നല്ല രസത്തിലിരിക്കാവോ അല്ലേ? അപ്പൊ എങ്ങനെ ആയാലും ഓൺലൈൻ ക്ലാസ് ആയാലും നിങ്ങള് കാണുന്ന ക്ലാസ്സുകള് കറക്റ്റ് ആയിട്ട് നോട്ടിൽ എഴുതി പഠിക്കാം. സ്കൂളിൽ നമ്മൾ എങ്ങനെയാ പോകുന്നത്, സ്കൂളിൽ എങ്ങനെയാണ് നോട്ട് ചെയ്തിരുന്നത്, സ്കൂളിൽ നിന്ന് എങ്ങനെയാ പഠിക്കുന്നത്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നോട്ട് എഴുതിയിട്ട് പഠിക്കാം അല്ലേ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ സ്കൂളിലൊന്നും പോവാത്തതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോ ഇവിടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ സെവൻത്തിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലേ നമ്മൾ എടുക്കാൻ പോകുന്നത്. സെവൻത്തിലെ സെക്കൻഡ് ചാപ്റ്റർ, ചാപ്റ്ററിന്റെ പേര് അറിയില്ലേ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതാണ്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും എടുത്ത് വെക്കുക, മുമ്പിൽ തന്നെ എടുത്ത് വെക്കുക, അതേപോലെ നോട്ട്ബുക്കും. ഇവിടെ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണം. അതുപോലെ ഇവിടെ ഡിസ്പ്ലേ കാണിക്കുന്നത് എഴുതിയെടുക്കണം. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണം. ഹോംവർക്ക് തരും, അത് എഴുതിയെടുക്കണം, അത് ചെയ്ത് കാണിക്കണം. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ സെവൻത്തിലെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പാരലൽ ലൈൻസ് അല്ലെ? പാരലൽ ലൈൻസ് അതായത് മലയാളത്തിലെ സമാന്തര വരകൾ. അപ്പൊ സമാന്തര വരകൾ അതായത് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കേട്ടിട്ടുണ്ടോ? ആ വാക്ക് കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങൾ ആദ്യമൊന്നും കേൾക്കാത്തൊരു വാക്കാണ് പാരലൽ ലൈൻസ്. അപ്പൊ നമുക്ക് പാരലൽ ലൈൻസ് എന്താണെന്നും ആ പാരലൽ ലൈൻസിന്റെ പ്രത്യേകതകൾ എന്താണെന്നുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഈ ഡിസ്പ്ലേ ഒന്ന് നോക്കൂ. ഇവിടെ എന്താ കാണിക്കുന്നത്? ഇവിടെ ഒരു നോട്ട്ബുക്കിന്റെ പിക്ചർ ഉണ്ട്, പിന്നെയോ സെറ്റ് സ്ക്വയർ ഉണ്ട്, പിന്നെ ഒരു റോഡ് ഉണ്ട്, പിന്നെ ഐസ്ക്രീമിന്റെ അല്ലെ ഐസ്ക്രീം കോണിന്റെ ഒരു പിക്ചർ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ പിക്ചറിന്റെ ഷേപ്പ് ഞാൻ ബോർഡിലേക്ക് എഴുതാൻ പോവാണ്. അതായത് പിക്ചറിന്റെ ആ പിന്നെ അരികുകൾ മാത്രം ഞാൻ ഇവിടെ ബോർഡിലേക്ക് എഴുതാൻ പോവാണ്. അപ്പൊ ഒന്ന് നോക്കാം നിങ്ങൾ. ഓക്കെ, അപ്പൊ ആ നമ്മൾ കണ്ട പിക്ചർ ഒന്ന് ഷേപ്പ്, ആ പിക്ചറിന്റെ ഷേപ്പ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം, ഇത് നോട്ട്ബുക്ക് ആണ്, ഇത് സെറ്റ് സ്ക്വയർ ആണ്, ഇത് റോഡാണെന്ന് വിചാരിക്കുക, പിന്നെ ഇത് ഒരു ഐസ്ക്രീമിന്റെ കോണാണ്. അപ്പൊ ഐസ്ക്രീമിന്റെ കോൺ എന്ന് പറഞ്ഞാൽ കർവ്ഡ് ഷേപ്പാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ആ അരിവ് മാത്രം ഒരു ലൈനായിട്ട് സങ്കല്പിച്ച് വരച്ചതാണ്. അപ്പൊ ഇവിടെ നോക്കാം, ഇതില് ഇവിടെ അല്ലേ രണ്ട് ലൈന്, ഇവിടെ രണ്ട് ലൈൻ ഉണ്ട്, ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് അല്ലേ. അതേപോലെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ലൈൻ നോക്കാം, ഈ ലൈന് ഇങ്ങനെ യോജിപ്പിക്കുകയാണ്, ഒരു ബിന്ദുവിൽ യോജിപ്പിക്കുക. അതേപോലെ ഈ ലൈൻ എന്ത് ചെയ്യാണ്, ഒരു പോയിന്റിൽ ഇവിടെ യോജിപ്പിച്ചിട്ടുണ്ട് അല്ലെ. ഇനി ഇവിടെ നോക്കൂ, ഈ റോഡിന്റെ കേസ് നോക്കൂ, ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇങ്ങനെ എത്ര നീട്ടി യോജിപ്പിച്ചാലും നീട്ടി വരച്ചു കഴിഞ്ഞാലും എവിടെയെങ്കിലും കൂട്ടിമുട്ടോ? ഇവിടെ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. അതേ സ്ഥാനത്ത് ഇവിടെ നോക്കൂ, ഒരു ഈ ഒരു ലൈൻ, അതേപോലെ ഇവിടെ ഒരു ലൈൻ, ഈ ലൈൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പോയിന്റിൽ. ഇവിടെ നോക്ക്, നാല് ജോഡി ലൈൻസുകളാണ് ഇവിടെ വരച്ചിട്ടുള്ളത് അല്ലെ. നാല് ജോഡി ഉണ്ട്. ആ നാല് ജോഡി ലൈൻസിന്റെയും പ്രത്യേകതകൾ, ആ ലൈൻസുകൾ നമ്മൾ കൂട്ടി ഒന്നും കൂടി നീട്ടി വരച്ചാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പറയാം. നോക്കാം, ഈ ലൈൻ നോക്കൂ, ഈ ജോഡി ലൈൻ ഇതിങ്ങനെ കൂട്ടി നീട്ടി വരക്കാണ്. നീട്ടി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അവിടെ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ടോ നിങ്ങൾ പറയണം, ഉണ്ടോ? ഇല്ലല്ലേ, കൂട്ടിമുട്ടില്ല. ഓക്കെ, ഇനി ഇതോ ഈ രണ്ട് ജോഡി ഇവിടെ നോക്കൂ, ഇതിങ്ങനെ നീട്ടി വരക്ക. അതേപോലെ ഈ ലൈനുകൾ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഏതോ ഒരു ബിന്ദുവിൽ, ഏതോ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നില്ലേ, കൂട്ടിമുട്ടും, കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ. അതേപോലെ ഇത് നോക്കൂ, ഈ ലൈൻ ഇവിടെ ഇങ്ങനെ നീട്ടി വരക്കുന്നു, അതേപോലെ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് പോലെ ഇങ്ങനെ നീട്ടി വരക്കുന്നു. അപ്പൊ ഏതോ ഒരു ബിന്ദുവില്, ഏതോ ഒരു പോയിന്റില് ഇവിടെ എന്ത് ചെയ്യുന്നത്, കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ചാൻസ് ഉണ്ടോ കൂട്ടിമുട്ടാൻ? ഇല്ല. അപ്പോ ഈ രണ്ട് ലൈൻസുകൾ, ഈ രണ്ട് ജോഡികളെയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയാം. എന്താണ് പറയാ, പാരലൽ ലൈൻസ്. അപ്പോ പാരലൽ ലൈൻസ് എന്താണെന്ന് മനസ്സിലായോ? അതായത് രണ്ട് ലൈനുകൾ നീട്ടി വരച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടുന്നില്ല, അവ നീണ്ട് പോകും. അതായത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് വരകളെയാണ് എന്ന് പറയുന്നത് പാരലൽ ലൈൻസ്. അത് വരക്കുന്നത് ഇതിന്റെ സമാന്തരമായിട്ടാണ് വരക്ക. അപ്പൊ പാരലൽ ലൈൻസ് എങ്ങനെയാണ് വരക്ക എന്നുള്ളത് മനസ്സിലായാലും ഒരിക്കലും അവ തമ്മിൽ എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. പിന്നെ അവയ്ക്ക് ഒരു പ്രത്യേകത, വേറെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടെ നോക്കാം, ഈ രണ്ട് സമാന്തര വരകള്, ഈ രണ്ട് പാരലൽ ലൈൻസിന്റെ ഇടയിലുള്ള ഈ അകലം നോക്കൂ, ഈ അകലം നോക്കാം അല്ലേ. ഈ അകലം
ഈ അകലം ഇവിടെയും അതേപോലെ ഈ പോയിന്റിൽ ഒക്കെ എന്തായിരിക്കും സെയിം ആയിട്ട് കാണുന്നുണ്ട് ല്ലേ ല്ലേ ഈ പാരലൽ ലൈൻസിന്റെ ഈ പാരലൽ ലൈൻസുകൾ തമ്മിലുള്ള ഈ പാരലൽ ലൈൻസ് തമ്മിലുള്ള അകലം അതായത് ഡിസ്റ്റൻസ് എന്തായിരിക്കും ഇത് ഇതും ഇവിടെ ഏത് പോയിന്റിലും എന്തായിരിക്കും സെയിം ആയിരിക്കും അതേ സ്ഥാനത്ത് ഈ പാരലൽ ലൈൻസ് അല്ലല്ലേ ഇത് പാരലൽ ലൈൻസ് അല്ലല്ലോ അപ്പോൾ നമ്മൾ ഇതൊന്ന് നീട്ടി വരക്കാം നീട്ടി വരക്കാണെങ്കിൽ
90 degree अमुक मट उपयोग वरक अलग स्कैल स्वैट वरक अब इन वरच वरच्छिग्री आई 90 degree वर परपेंडिकुलर लंब वरच लंब वरको परपेंडिकुलर लाइन वरको आंगल 90 degree 90 degree आंगल 90 degree आई 90 degree इन सूचि अब इतने क्या 90 degree अब इन इवे टीचर वरको इन वरचु इवे या परपेंडिकुलर लाइन वरचु ओके लाइन इवे सी डी को सी डी लाइन अगल डिस्टेंस पैरलाइंस നോക്കൂ നമ്മൾ ലംബ ആയിട്ട് വരച്ചില്ലേ ഈ ലംബ എന്ന് പറയുന്നത് ഈ രണ്ട് ലൈനും എന്താണ് ഇതിന്റെ പാരലൽ ലൈൻസ് ആണ് ഇത് രണ്ടും എന്താണ് പാരലൽ ലൈൻസ് ആണ് ഇനി ഈ AB എന്ന ലൈനിന്റെ ലംബം ലംബ ഏതാണ് ഈ രണ്ടെണ്ണം ഓക്കേ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ രണ്ട് സമാന്തര വരകൾ ഉണ്ട് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് രണ്ട് ജോഡി ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് ലംബം എന്ന് പറഞ്ഞാൽ ഈ കുത്തനെ വെച്ചിട്ടുള്ള വരകളാണ് ലംബം 90 ഡിഗ്രിയിൽ വരുന്നത് ओके इन नमुक पैरलल लाइन्स एंगने वरकुन नोक अब नमुक और पैरलल लाइन्स वरक अब ड्रॉ ए पैरलल लाइन्स वित् डिस्टेंस 5 सेंटीमीटर अगल रु समांतर वरक वरक नाम आदमी चेन्दे और लाइन वरक अब स्केल वे नमुक लाइन वरक लाइन वरक तेटिका लाइन वरक വളയാനൊന്നും പാടില്ല നമുക്കൊരു ലൈൻ വരച്ചു വരച്ചല്ലോ ഇനി എന്താ ചെയ്യണം ഈ ലൈനിന്റെ 5 സെന്റിമീറ്റർ അകലെ വേറൊരു ലൈൻ വരക്കണം സമാന്തര വര വരക്കണം അപ്പോൾ അതിനു വേണ്ടിട്ട് ടീച്ചർ ഇവിടെ സെറ്റ് സ്ക്വയർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ സെറ്റ് സ്ക്വയർ എന്താ ചെയ്യ ഇവിടെ ഫൈന മുൻപേ ഈ 5 സെന്റിമീറ്റർ എവിടെ വരും അല്ലേ ഇവിടെ ഇങ്ങനെ 5 സെന്റിമീറ്റർ വെച്ചു കഴിഞ്ഞാൽ സ്കെയിലിൽ 5 സെന്റിമീറ്റർ ഇവിടെ വരും ഇവിടെയാണ് വരിയ അപ്പോൾ എന്താ ചെയ്യാ നമുക്ക് ഇവിടെ ലേ മട്ടാണത് ഇങ്ങനെ ചെയ്യാം ഇവിടെ എന്തായാലും 90 ഡിഗ്രി ആണ് അപ്പോൾ ഇവിടെ ഇത് ഇവിടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ് ഇവിടെ 90 ഡിഗ്രി ലേ ഈ സെറ്റ് സ്ക്വയറിന്റെ ഇത് 90 ഡിഗ്രി ആണെന്നുള്ള അറിയാം അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ ഇവിടെയാണ് 5 സെന്റിമീറ്റർ വരിയ എന്നിട്ട് സ്കെയിൽ ഇവിടെ ഒരുമിച്ച് വെക്കുക इवे इंगेपिटे स्कैल अमरतीपिड़ा अदल सैट स्क्वय अमरतीपिड़ी ने मेलोटिंगे को अंजिटे अवड़े कल स्टोप और लाइन वरक इवे सैट स्क्वय और लाइन वरक ओके नमुक नीटि वरचा मे स्कैल उपयोग नीटि वरक इवे ईर समांतर वरक डिस्टेंस 5 सेंटीमीटर अगल नामे और लाइन वरचु अब ई रु लाइन पैरल लाइनस 5 सेंटीमीटर अब ईर लाइन पर समांतर वरकान पैरल लाइनस अब इंगे वरक ओके मनसो
ഇനി വേറൊരു എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. ഡ്രോ എ പാരലൽ ലൈൻസ് വിത്ത് എ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. വിത്ത് എ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ, അതായത് 10 സെന്റിമീറ്റർ അകലത്തിൽ സമാന്തര വരകൾ വരക്കുക. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തു നോക്കാം. ഇവിടെ മനസ്സിലായിട്ടില്ലേ, വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഈ ഈ ഭാഗം എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് സ്ക്വയർ പിടിച്ചിട്ട് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. മനസ്സിലായല്ലോ. പേജ് നമ്പർ 18 ഒരു നോട്ട് എ സ്ക്വയർ ബട്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ആ ഒരു രൂപം എങ്ങനെയാണ് വരക്കേണ്ടത് നോക്കാം നമുക്ക്. അതായത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്കറിയാം, സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചതുരം വരക്കാനറിയാം, അതേ റെക്റ്റാങ്കിൾ വരക്കാനറിയാം, അതേപോലെ സ്ക്വയർ വരക്കാനറിയാം അല്ലേ. അപ്പം അതുപോലെ ഈ രൂപം പേജ് നമ്പർ 18 ആ രൂപം എങ്ങനെയാണ് വരക്കാൻ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് അതായത് ആദ്യമായിട്ട് ഈ സെറ്റ് സ്ക്വയറിനെ പറ്റി നിങ്ങൾക്ക് അറിയണം. അതായത് ഇത് 90 ഡിഗ്രി ആണ്, പിന്നെ ഈ ഇത് 30 ഡിഗ്രി, അതിനേക്കാളും വലിയ ഒരു ആംഗിളാണിത്, ഇത് 60 ഡിഗ്രി. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ലൈൻ വരക്കാം. ഒരു ലൈൻ വരച്ചു. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും തുറന്ന് വെക്കണം. ഒരു ലൈൻ വരക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, ഈ 60 ഡിഗ്രി അല്ലേ, 60 ഡിഗ്രി നോക്കുക. ഈ 60 ഡിഗ്രി ഇവിടെയാണ്, അതിങ്ങനെ വെക്കുക. വെച്ചല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വരക്കുക. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നീട്ടി വരക്കാം. ഇത് 60 ഡിഗ്രി ആണ്, നമ്മൾ സെറ്റ് സ്ക്വയറിൽ 60 ഡിഗ്രി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആണ്. ഇനി ചെയ്യേണ്ടത് എന്തായിരുന്നു, ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു സെറ്റ് സ്ക്വയർ അല്ലേ, ഇങ്ങനെയാണ്, ഇങ്ങനെ വെച്ചിട്ടാണ് സെറ്റ് സ്ക്വയർ ചെയ്തത്. അതെന്ത് ചെയ്യുന്നു, ഇങ്ങനെ നീട്ടി അങ്ങോട്ട് നീട്ടി വെച്ചിട്ട് ഒരു പോയിൻ്റ്, ഇവിടെ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്താം. ഈ പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് വേറൊരു 60 ഡിഗ്രി എടുക്കാം. അപ്പം ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് ഇവിടെ 60 ഡിഗ്രി. ഓക്കെ, ആ പോയിന്റിൽ നമുക്ക് 60 ഡിഗ്രി ഇവിടെ ഇങ്ങനെ വരക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്ത് തന്നെയായി, 60 ഡിഗ്രി തന്നെയായി. അപ്പം ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അകലം ഇവിടെ ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ 12 സെന്റിമീറ്റർ വെച്ചിട്ട് എടുത്തു, ഇവിടെ അതേപോലെ 12 സെന്റിമീറ്റർ വെച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിക്കാം. ട്വൽവ് സെന്റിമീറ്റർ ഇവിടെയാണ്, നമുക്കിത് തമ്മിൽ യോജിപ്പിക്കാം. യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു രൂപം കിട്ടും. ഇങ്ങനെയൊരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ ഇത് പാരൽ ലൈൻസ് ആണെന്നുള്ളത് അറിയണം, ചെക്ക് ചെയ്യണം അല്ലേ. അതായത് ഈ ഒരു നീളം നമ്മൾ സാധാരണ ഈ ഒരു ഇത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ വശങ്ങളൊക്കെ ഒന്ന് നീട്ടി വരക്കാം, അതേപോലെ ഇവിടുത്തെ ഈ വശങ്ങൾ നീട്ടി വരക്കാം. ഇത് നീട്ടി വരച്ചു, ഇത് നീട്ടി വരച്ചു. ഇപ്പം നമുക്ക് കിട്ടിയ ഈ രൂപം, ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഈ ഷേപ്പിനെ നമുക്ക് പറയുന്ന പേരാണ് എന്താണ്, ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് പാരലലോഗ്രാം. എന്താണ് പാരലലോഗ്രാം, അപ്പോൾ ഇവിടെ എഴുതി തരാം, പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ സാമാന്തരികം, മലയാളത്തിൽ സാമാന്തരികം എന്ന് പറയും. അപ്പം ഇവിടെ നോക്കുക, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇവിടെ നോക്കുക, ഈ രണ്ട് വരകൾ എന്താണ് സമാന്തര വരകളാണ്, പാരലൽ ലൈൻസ് ആണ്. അതുപോലെ ഇതും എന്താണ് പാരലൽ ലൈൻസ് ആണ്. അപ്പം ഈ ഒരു രൂപത്തെ പറയുന്നത് എന്താണ്, പാരലലോഗ്രാം, അതായത് സാമാന്തരികം. മനസ്സിലായല്ലോ.
ഇവിടെ നോക്കാം 18ാം പേജിൽ തന്നെ ആ വലതു ഭാഗത്ത് നോക്കൂ അവിടെ കുറേ പാരലൽ ലൈൻസ് അല്ല ലൈൻസുകൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി 70 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടല്ലോ അപ്പോൾ അവിടെ രണ്ട് ലൈൻസ് 60 ഡിഗ്രി എന്ന് കണ്ടോ പിന്നെ 70 ഡിഗ്രി എന്ന് കണ്ടു ആ രണ്ട് ലൈൻസുകൾ തമ്മിൽ നീട്ടി യോജിപ്പിച്ചാൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടുമോ മുട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ അതായത് മുകളിലേക്ക് നീട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ താഴെ നോക്കൂ 60 ഡിഗ്രി 50 ഡിഗ്രി അതും അങ്ങനെ തന്നെയല്ലേ കാരണം അത് നീട്ടി വരച്ചു കഴിഞ്ഞാൽ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വരച്ചത് ഇത് നോക്കാം ഈ വരച്ചതിൽ ഇവിടെ 60 ഡിഗ്രിയാണ് ഇവിടെ 60 ഡിഗ്രിയാണ് പാരലലോഗ്രാം തന്നെയാണ് ഞാൻ വരച്ച് കാണിച്ചു തരുന്നത് ഇത് താഴേക്ക് നീട്ടി വരച്ച് അങ്ങോട്ട് നീട്ടി വരക്കാണ് അപ്പോൾ ഇവിടെ നീട്ടി വരച്ച് കഴിഞ്ഞാൽ നീട്ടി വരച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ മേലോട്ടും പോകും ഇങ്ങനെ താഴോട്ടും പോകും അങ്ങനെയാണെങ്കിൽ അത് എവിടെയെങ്കിലും കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ ഇങ്ങനെ വരക്കുന്ന ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടാൻ ചാൻസ് ഇല്ല കാരണം ഇവിടെ 60 ഡിഗ്രി ഇവിടെ 60 ഡിഗ്രി അപ്പോൾ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ രണ്ട് ലൈൻസുകൾ വരച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല നമുക്ക് മനസ്സിലായല്ലോ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല ഇവിടെ 60 ഇവിടെ 50 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോയിട്ട് അത് ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അപ്പോൾ ഇവിടെ 60 ഇവിടെ 60 ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് അതുകൊണ്ട് ഒരിക്കലും ഈ രണ്ട് ലൈൻസുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല അപ്പോൾ പാരലലോഗ്രാമിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇത് എന്താണ് ഈ സൈഡ് ഈ രണ്ട് സൈഡും എന്താണ് സമാന്തര വരകളാണ് അതായത് പാരലൽ ലൈൻസ് ആണ് അതുപോലെ ഇത് രണ്ടും നമ്മൾ പാരലൽ ലൈൻസ് ആയിട്ട് തന്നെയാണ് വരച്ചിട്ടുള്ളത് ഇത് രണ്ടും എന്ത് തന്നെയാണ് പാരലൽ ലൈൻസ് ആണ് അപ്പോൾ നമുക്ക് സാമാന്തരികം അതായത് പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് എതിർവശങ്ങൾ എന്തായിരിക്കും പാരലൽ ലൈൻസ് ആയിരിക്കും ഒരു പാരലലോഗ്രാമിൻ്റെ ഒരു സാമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ എന്തായിരിക്കും പാരലൽ ലൈൻസ് ആയിരിക്കും അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല കൂട്ടിമുട്ടുന്നില്ല മനസ്സിലായല്ലോ അപ്പോൾ ഇത് ഇവിടെ 90 ഡിഗ്രി ആകുമ്പോൾ എന്തായിട്ട് മാറും റെക്റ്റാങ്കിൾ ആയിട്ട് മാറും ഇത് 90 ഡിഗ്രിയേക്കാൾ കുറവാണ് 60 ഡിഗ്രി വെച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഇതൊരു സാമാന്തരികമായിട്ടാണ് മാറിയിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു സാമാന്തരികം വരയ്ക്കുന്നത് ഒരു പാരലലോഗ്രാം എങ്ങനെ നമുക്ക് വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി ഇത് വരച്ച് നോക്കാം ഈ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചു പാരലൽ ലൈൻസ് എന്താന്ന് പഠിച്ചു അതേപോലെ പാരലൽ ലൈൻസ് എങ്ങനെ വരക്കുക എന്നുള്ളത് പഠിച്ചു പിന്നെ പാരലലോഗ്രാം സാമാന്തരികം എങ്ങനെയാണ് വരക്കുക എന്നുള്ളത് പഠിച്ചു മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും കണ്ട് ആവർത്തിച്ച് കണ്ടിട്ട് നോട്ട് എഴുതിയെടുക്കാം അപ്പോൾ കൂട്ടുകാരെ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് മുമ്പിൽ കാണുന്ന ആ ചുവന്ന ബട്ടൺ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ ഒരു ബെല്ലൈക്കൺ വരും ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ് താങ്ക് യു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഓക്കെ